മെഹുലിന്റെ വീട്ടിൽ ഡോർബെൽ അടിച്ചു. മെഹുൽ വാതിൽ തുറന്നു നോക്കിയപ്പോൾ താഴെ പുറത്ത് ആരുമില്ല. ഇൻട്രസ്റ്റിംഗ്, ആരാണ് പാഴ്സൽ വെച്ചിട്ട് ഇത്ര പെട്ടെന്ന് ഓടിപ്പോയത്? മെഹുൽ ആദ്യം തന്നെ പാഴ്സൽ സാനിറ്റൈസ് ചെയ്തു. എന്നിട്ട് വീടിന്റെ സി സി ടി വി ഫുട്ടേജുകൾ നോക്കി. നോക്കിയപ്പോൾ ഡെലിവറി ബോയ് വീടിന്റെ അടുത്ത് വന്നു, വാതിലിന്റെ മുന്നിൽ പാഴ്സൽ വെച്ചു, ഡോർബെൽ അടിച്ചു, എന്നിട്ട് അവിടുന്ന് പോയി. ഇത് ഡെലിവറി ബോയ് ഒന്നുമല്ല, എനിക്ക് വേണ്ടി സ്പെഷ്യലായി കൊണ്ടുവന്നതാണ്. ലോജിക്കൽ ആർമി, മെഹുലിന് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? എന്താ നിങ്ങൾക്ക് പറയാമോ? ഡെലിവറി ബോയെ നോക്കൂ, അവൻ തൻ്റെ മുഖം ഒരു തുണി കൊണ്ട് മറച്ചിട്ടുണ്ട്. കണ്ണ് മാത്രമാണ് കാണുന്നത്. വന്നതിൻ്റെ ഒരു സൈൻ പോലും നൽകാതെ പോയിരിക്കുന്നു. കൂടാതെ അവൻ കാറിലാണ് വന്നത്. ഡെലിവറി ബോയ്സ് ഒരിക്കലും കാറിൽ വരില്ല. മെഹുൽ ആ പാഴ്സൽ അകത്ത് കൊണ്ടുപോയി, എന്നിട്ട് ഓപ്പൺ ചെയ്തു. ബോക്സിൽ മെഹുലിന് ഒരു പെൺഡ്രൈവ് കിട്ടി. ഇൻട്രസ്റ്റിംഗ്, പെൺഡ്രൈവോ? ഇതിനുള്ളിൽ എന്താണ്? മെഹുൽ അത് തൻ്റെ ലാപ്ടോപ്പിലിട്ടു, എന്നിട്ട് ഓപ്പൺ ആക്കി. അതിലുള്ള വീഡിയോയിൽ ഒരാൾ തൻ്റെ മുഖം മറച്ചുകൊണ്ട് എന്തോ പറയുന്നു. ഡിറ്റക്റ്റീവ് മെഹുൽ, ഞാൻ മുംബൈ നഗരത്തിലെ ഒരു സ്കൂൾ അറ്റാക്ക് ചെയ്യും, എല്ലാ കുട്ടികളെയും കൊന്നൊടുക്കും, തടയാമെങ്കിൽ തടഞ്ഞോളൂ. പെട്ടെന്ന് വീഡിയോ സ്റ്റോപ്പായി. ഇൻട്രസ്റ്റിംഗ്, എനിക്ക് ചലഞ്ചോ? മെഹുൽ ബോക്സിൽ നോക്കിയപ്പോൾ അതിൽ ഒരു കത്തുണ്ട്. മെഹുൽ ആ ലെറ്റർ ഓപ്പൺ ആക്കി. നോക്കിയപ്പോൾ അതിൽ ഒരു ചിത്രമുണ്ട്. ഇത് ഉറപ്പായും ആ സ്കൂളിനുള്ള ക്ലൂ ആയിരിക്കും. മെഹുൽ അത് നോക്കി മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇത് ഏത് സ്കൂളാണ്? മഴ, സൂര്യൻ, സ്കൂൾ, വിദ്യാർത്ഥി, ഇത് ഏത് സ്കൂളാണ്? ലോജിക്കൽ ആർമി, എന്താ നിങ്ങൾക്ക് പറയാമോ ഇത് ഏത് സ്കൂളാണെന്ന്? നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. സൂര്യനെ കാണാം, മഴയുമുണ്ട്, അപ്പോൾ റെയിൻബോ ഉണ്ടാകും. ഇത് സ്കൂളിൽ പോകുന്ന കുട്ടിയാണ്, അപ്പോൾ അത് റെയിൻബോ സ്കൂളാണ്. മെഹുൽ തൻ്റെ കാറെടുത്ത് സ്കൂളിൽ എത്തിച്ചേർന്നു. സ്കൂൾ വളരെ ശാന്തമാണ്. പെട്ടെന്ന് മെഹുൽ ജനാലിലൂടെ ഒരു തീവ്രവാദിയെ കണ്ടു. അവർ സ്കൂളിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്, എനിക്ക് മെയിൻ ഗേറ്റിലൂടെ പോകാനാവില്ല. അങ്ങനെ പോയാൽ അവരെന്നെ കാണും. മെഹുൽ സ്കൂളിൻ്റെ അടുത്തായി മറ്റൊരു ബിൽഡിംഗ് കൂടി കണ്ടു. അത് സ്കൂളിൻ്റെ തൊട്ടടുത്താണ്. ഈ ബിൽഡിങ്ങിൻ്റെ ടെറസിലൂടെ എനിക്ക് എളുപ്പത്തിൽ സ്കൂളിൽ കയറാനാകും. മെഹുൽ ആ ബിൽഡിങ്ങിൻ്റെ ടെറസിലെത്തി. മെഹുൽ ടെറസിൽ നിന്ന് സ്കൂളിൻ്റെ ബിൽഡിംഗ് കണ്ടു. അത് 20 മീറ്റർ താഴെയാണ്. 20 മീറ്റർ ചാടുന്നത് റിസ്ക്കാണ്. മെഹുൽ നോക്കിയപ്പോൾ അടുത്തായി ഒരു കയറുണ്ട്, എന്നാൽ അത് 10 മീറ്ററേ ഉള്ളൂ. മെഹുൽ ആലോചിച്ചു, 10 മീറ്ററിന്റെ കയർ കൊണ്ട് 20 മീറ്റർ എങ്ങനെ ഉണ്ടാക്കും? എന്താ ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയാമോ മെഹുൽ ഇത് എങ്ങനെ ചെയ്യുമെന്ന്? അടുത്തായി ഒരു കത്രികയുണ്ട്. മെഹുൽ അതുപയോഗിച്ച് കയറിനെ രണ്ടാക്കി മാറ്റി. അങ്ങനെ 10 മീറ്ററിന്റെ കയർ ഇപ്പോൾ 20 മീറ്ററായി. അതുപയോഗിച്ച് മെഹുൽ സ്കൂളിന്റെ ടെറസിലെത്തി. സ്കൂളിന്റെ ടെറസിലെ വാതിൽ ലോക്ക്ഡ് ആണ്. അകത്ത് കയറാൻ മെഹുലിന് ഒരു കോഡ് വേണം. എന്താ നിങ്ങൾക്ക് ഈ ഡോർ നോക്കി പറയാമോ ഇത് തുറക്കാനുള്ള കോഡ് എന്താണെന്ന്? ആലോചിക്കൂ, നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. കോഡ് സിമ്പിളാണ്. കാറിൽ 4 വീലാണ് ഉള്ളത്, സൈക്കിളിൽ 2, ഓട്ടോയിൽ 3. അതുകൊണ്ടാണ് 4, 2, 3 എന്നിങ്ങനെ ഉള്ളത്. ബൈക്കിൽ 2 വീലാണ് ഉള്ളത്, അപ്പോൾ കോഡ് 2 ആണ്. മെഹുൽ കോഡ് പ്രസ് ചെയ്ത് വാതിൽ തുറന്നു. മെഹുൽ സ്കൂളിന്റെ അകത്ത് കയറി. മെഹുൽ പുറത്തുനിന്ന് ഒരു തീവ്രവാദിയെ മാത്രമാണ് കണ്ടത്. മൊത്തം എത്ര പേരുണ്ടെന്നും അവർ എവിടെയൊക്കെയാണെന്നും മെഹുലിന് അറിയില്ല. കുട്ടികളെ കണ്ടെത്തി സുരക്ഷിതമായി എത്രയും വേഗം പുറത്തെത്തിക്കണം. മെഹുൽ അകത്ത് കയറിയപ്പോൾ ഒരു തീവ്രവാദി ജനാലിലൂടെ പുറത്തേക്ക് നോക്കുന്നത് കണ്ടു. ഇവൻ ഉറപ്പായും എന്നെ കാത്തിരിക്കുകയായിരിക്കും. മെഹുൽ ഒരു തുണിയിൽ മയക്കാനുള്ള മരുന്ന് ചേർത്തു. എന്നിട്ട് പതിയെ തീവ്രവാദിയുടെ പിറകിൽ പോയി അവനെ തുണി വെച്ച് ബോധം കെടുത്തി. ഒരു തീവ്രവാദി പോയി. പെട്ടെന്ന് മെഹുലിന് ഓർമ്മ വന്നു കുട്ടികൾ ഏത് ഫ്ലോറിലാണെന്ന്. ലോജിക്കൽ ആർമി, എന്താ നിങ്ങൾക്ക് പറയാമോ കുട്ടികൾ ഏത് ഫ്ലോറിലാണെന്ന്? മെഹുൽ വന്നപ്പോൾ കുട്ടികളെ 2-ാം ഫ്ലോറിലാണ് കണ്ടത്. ബിൽഡിങ്ങിന് മൊത്തം 3 ഫ്ലോറുണ്ട്. മെഹുൽ സ്റ്റെപ്പിലൂടെ പതിയെ താഴെ ഇറങ്ങി, എന്നിട്ട് കുട്ടികളുള്ള മുറിക്കടുത്തെത്തി. മെഹുൽ നോക്കിയപ്പോൾ അകത്ത് ഒരുപാട് കുട്ടികളും കുറച്ച് ടീച്ചർമാരും ഒരു സ്റ്റാഫും തീവ്രവാദിയുമുണ്ട്. ഒരു കുട്ടി മെഹുലിനെ കണ്ടു. അദ്ദേഹം തങ്ങളെ രക്ഷപ്പെടുത്താൻ എത്തിയതാണെന്ന് അവൻ മനസ്സിലാക്കി. ആ കുട്ടി തീവ്രവാദി വിളിച്ച് അവന്റെ ശ്രദ്ധ മാറ്റി. മെഹുൽ പതിയെ അകത്ത് കയറി, എന്നിട്ട് തുണി ഉപയോഗിച്ച് അവനെ ബോധം കെടുത്തി. പിന്നെ മെഹുൽ കുട്ടികളോടും മറ്റ് സ്റ്റാഫിനോടും പറഞ്ഞു, ഞാൻ ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ തന്നെ നിങ്ങൾ സ്റ്റെപ്പുള്ള വഴിയിലൂടെ താഴേക്ക് ഓടിപ്പോകണം. ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്, അവർ നിങ്ങളെ സഹായിക്കാനുണ്ടാകും. തീവ്രവാദികളെ ഞാൻ നോക്കിക്കൊള്ളാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മെഹുൽ അവിടുന്ന് പോയി. മെഹുൽ പുറത്ത് കോറിഡോറിലെത്തി. അവിടെ മെഹുൽ മെയിൻ ലൈറ്റിന്റെ സ്വിച്ച് കണ്ടു.
മെഹുൽ ലൈറ്റ് ഓഫ് ആക്കാൻ തുടങ്ങിയപ്പോഴേക്കും രണ്ട് തീവ്രവാദികൾ വന്നു. രണ്ടുപേരും വെടിവെക്കാൻ തുടങ്ങി. മെഹുൽ ലൈറ്റ് ഓഫ് ആക്കുകയും താഴെ മുട്ടുകുത്തു നിൽക്കുകയും ചെയ്തു. രണ്ടുപേരുടെയും ബുള്ളറ്റുകൾ പരസ്പരം കൊള്ളുകയും അവർ മരിക്കുകയും ചെയ്തു. നാലു പേർ പോയി. പെട്ടെന്ന് മെഹുൽ ആരോ കുട്ടികളും സ്റ്റാഫുമുള്ള മുറിയിലേക്ക് ഓടിപ്പോകുന്ന ശബ്ദം കേട്ടു. അപ്പോൾ ഒരു തീവ്രവാദി കൂടിയുണ്ട്. മെഹുൽ ആ തീവ്രവാദി തിരഞ്ഞു. എന്നാൽ അവനെ എവിടെയും കണ്ടില്ല. കുട്ടികളും സ്റ്റാഫുമെല്ലാം പുറത്തെത്തിയിട്ടുണ്ട്. അവിടെയാകട്ടെ, പോലീസുമുണ്ട്. പെട്ടെന്ന് മെഹുലിന് മനസ്സിലായി ആ തീവ്രവാദി എവിടെയാണെന്ന്. ലോജിക്കൽ ആർമി, എന്താ നിങ്ങൾക്ക് പറയാമോ അവൻ എവിടെയാണെന്ന്? അവൻ ഒറ്റയ്ക്ക് കുട്ടികളും സ്റ്റാഫുമുള്ള മുറിയിലേക്ക് ഓടിപ്പോയതാണ്. അപ്പോൾ അവൻ ഉറപ്പായും ആ സ്റ്റാഫ് മെമ്പേഴ്സിന്റെ കൂടെ ഉണ്ടാകും. മെഹുൽ ഉടനെ താഴെ എത്തി. എന്നിട്ട് സ്റ്റാഫ് മെമ്പേഴ്സിനെ ശ്രദ്ധിച്ചു നോക്കി. അതിൽ മെഹുലിന് മൂന്ന് പേരെ സംശയം തോന്നി. മെഹുൽ അവരെ ചോദ്യം ചെയ്തു. രവി പറഞ്ഞു, ഞാനിവിടുത്തെ പ്യൂണാണ്. രാജു പറഞ്ഞു, ഞാൻ എന്റെ മകന് ടിഫിൻ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. രാഘവ് പറഞ്ഞു, എന്റെ കുട്ടിയുടെ അഡ്മിഷന് വേണ്ടി വന്നതാണ്. എന്താ നിങ്ങൾക്ക് പറയാമോ ഇതിൽ ആരാണെന്ന്? ആലോചിക്കൂ, നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. ഈ രണ്ടുപേരുടെയും കാര്യം പ്രിൻസിപ്പാളിനോട് ചോദിച്ച് ഉറപ്പാക്കാം അവർ പറയുന്നത് സത്യമാണോ എന്ന്. എന്നാൽ രാഘവ് സെഷന്റെ പകുതിയായപ്പോൾ അഡ്മിഷൻ എടുക്കാൻ വന്നതാണ്. കൂടാതെ അവന്റെ കയ്യിലുള്ള ടാറ്റു നോക്കൂ. മെഹുലിന്റെ വീട്ടിൽ പാഴ്സൽ കൊണ്ടുവന്ന ആളുടെ കയ്യിലും അതേ ടാറ്റു ഉണ്ട്. അങ്ങനെ മെഹുൽ അവനെ പിടികൂടി. മെഹുൽ ചോദിച്ചു അടുത്ത അറ്റാക്ക് എവിടെയാണെന്ന്. അവൻ ഒന്നും പറഞ്ഞില്ല. അവനെ പരിശോധിച്ചപ്പോൾ മെഹുലിന് ഒരു പെൺഡ്രൈവ് കിട്ടി. മെഹുൽ തന്റെ ലാപ്ടോപ്പ് എടുത്ത് അതിൽ പെൺഡ്രൈവ് കണക്ട് ചെയ്തു. വീണ്ടും അതുപോലൊരു വീഡിയോ പ്ലേ ആയി. മെഹുൽ, നീ സ്കൂളിനെ രക്ഷപ്പെടുത്തി, എന്നാൽ അടുത്ത അറ്റാക്ക് നിനക്ക് തടയാനാവില്ല. അതിനുശേഷം മെഹുൽ ഒരു ഫോട്ടോ കണ്ടു. എന്താ നിങ്ങൾക്ക് പറയാമോ ഏറ്റവും വലിയ ഇത് എന്താണെന്ന്? ആലോചിക്കൂ, നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. ഇതൊരു ബാങ്കാണ്. പണം കൈമാറ്റം ചെയ്യുന്നത് ബാങ്കിലാണ്. ഏറ്റവും വലിയ ബാങ്ക് സൗത്ത് മുംബൈയുടെ ബാങ്കാണ്. മെഹുൽ തന്റെ കാറെടുത്ത് ബാങ്കിൽ എത്തിച്ചേർന്നു. ബാങ്കിന്റെ അടുത്തായി മെഹുൽ ഒരു പഴയ കാർ കണ്ടു. മെഹുലിന് കാറിൽ എന്തോ സംശയം തോന്നി. മെഹുൽ കാറിന്റെ ഉള്ളിൽ നോക്കിയപ്പോൾ അതിൽ ഒരു ബോംബുണ്ട്. മെഹുൽ ആ ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ നോക്കി. ലോജിക്കൽ ആർമി, എന്താ നിങ്ങൾക്ക് ഈ ബോംബ് നോക്കി പറയാമോ ഇത് ഡിഫ്യൂസ് ആക്കാൻ ഏത് വയറാണ് കട്ട് ചെയ്യേണ്ടതെന്ന്? ഇതിൽ ഒരു വയർ തെറ്റാണ്, അതാണ് കട്ട് ചെയ്യേണ്ടത്. കടുവ ഗുഹയിലാണ്, പക്ഷികൾ കൂട്ടിലാണ്, അതുപോലെ എസ്കിമോസ് ഇഗ്ലൂയിലാണ്, മീനാകട്ടെ വെള്ളത്തിലാണ്. എന്നാൽ തടവുകാർ ബാങ്കിലല്ല, പകരം ജയിലിലാണ് ഉണ്ടാവുക. മെഹുൽ പച്ചവയർ കട്ട് ചെയ്തു. അങ്ങനെ ബോംബ് ഡിഫ്യൂസായി. പെട്ടെന്ന് മെഹുൽ അടുത്തായി കുറച്ച് ബിൽഡിംഗ് കണ്ടു. ആ ബിൽഡിങ്ങുകൾ കണ്ടപ്പോൾ മെഹുലിന് ഒരു വലിയ ക്ലൂ കിട്ടി. ലോജിക്കൽ ആർമി, എന്താ നിങ്ങൾക്ക് പറയാമോ? ഇവയെല്ലാം ആ വീഡിയോയിൽ ജനലിലൂടെ കാണുന്ന അതേ ബിൽഡിങ്ങുകളാണ്. മെഹുലിന് മനസ്സിലായി വീഡിയോയിലുള്ള തീവ്രവാദി ഇവിടെ എവിടെയോ ആണ് ഉള്ളത്. മെഹുൽ ബിൽഡിങ്ങിന്റെ സ്ഥാനം വെച്ച് തീവ്രവാദിയുടെ ബിൽഡിംഗ് ഏതാണെന്ന് മനസ്സിലാക്കി. മെഹുൽ പോലീസിന്റെ സഹായത്തോടെ ആ ബിൽഡിംഗ് പരിശോധിക്കുകയും അവിടുന്ന് ആ തീവ്രവാദിയെ പിടികൂടുകയും ചെയ്തു. കേസ് സോൾവ്ഡ്. ഡിറ്റക്റ്റീവ് മെഹുൽ റോക്സ്.